ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സഞ്ജുവിലെ റിവ്യൂലേക്ക് സ്വാഗതം. രാത്രി ഗൗതവുമായി ഫോണിൽ സംസാരിക്കുകയാണ് കവിത. ഗൗതം, ഞാൻ എന്താ വേണ്ടത്? ഗൗതവിന്റെ നീക്കങ്ങൾ നമ്മൾ അറിയാതെ സഞ്ജു വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. പലവട്ടം ഞാൻ അത് മുന്നറിയിപ്പ് തന്നതാ. ഈ സമയം വലിയ ഇടിയും മിന്നലും മഴയൊക്കെ വരികയാണ്. ബാൽക്കണിയിൽ ഇരുന്ന് ഉറങ്ങുന്ന ലച്ചു ഭയന്ന വാതിലിന്റെ അരികിലേക്ക് നിൽക്കുന്നു. മഴ നനയാതെ വാതിലിൽ ചേർന്ന് നിൽക്കുകയാണ്. കവിത ഫോണിലൂടെ പറയുന്നു. ഗൗതം കാണിക്കുന്ന അനാവശ്യ തിടുക്കമാ സംശയത്തിനിട നൽകിയത്. സഞ്ജു ശക്തമായ ഭാഷയിലാ എന്നോട് സംസാരിച്ചത്. പിരിച്ചു വിടുമെന്ന് വരെ പറഞ്ഞു. വേണ്ട ഗൗതം, ഇങ്ങോട്ട് വരരുത്. ഇപ്പോൾ ഇവിടെ ആരും ഉറങ്ങിയിട്ടില്ല. പ്ലീസ്, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. എന്ത്, ഓൺ ദ വേ ആണെന്നോ? അങ്ങനെ ബാൽക്കണിയിലെ ഡോർ തുറക്കുകയാണ് കവിത. അവിടെ മറങ്ങി നിൽക്കുന്ന ലച്ചുവിനെ കവിത കാണുന്നില്ല. കവിത ഫോണിലൂടെ പറയുന്നു. ഗൗതം, ബാൽക്കണിയിലെ ഡോർ ഓപ്പണാ. ഗൗതം വീട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഉറപ്പായി എന്നെ വിളിച്ചറിയിക്കണം. ഞാനിത് പറയാൻ കാരണമുണ്ട്. ഇവിടെ നല്ല മഴ പെയ്യുക, എല്ലാം കൊണ്ടും സിറ്റുവേഷൻ ഒട്ടും അനുകൂലമല്ല. ഗൗതം പ്ലീസ്, ഞാൻ പറഞ്ഞില്ലേ മഴയത്തെ യാത്ര റിസ്കാ, വേണ്ടെന്ന് വെക്ക്. ഇത് കേട്ട് ടെൻഷനോടുകൂടി ലച്ചു മനസ്സിൽ പറയുന്നു. ഈശ്വര, അയാള് കവിതേച്ചിയെ കാണാൻ ഇങ്ങോട്ട് വരുവാണ്. അതും ബാൽക്കണി വഴി. അയാള് വരുന്നത് വരെ കവിതേച്ചി ഇവിടെ തന്നെ നിൽക്കും. ഈ സമയം അവിടേക്ക് വരുന്ന സഞ്ജു കവിത ബാൽക്കണിയിലെ വാതില് തുറന്ന് ഫോണിൽ സംസാരിച്ചു നിൽക്കുന്നത് കാണുകയാണ്. കവിത ഞെട്ടി ടെൻഷനോടുകൂടി സഞ്ജുവിനെ നോക്കുന്നു. ശേഷം പെട്ടെന്ന് തന്നെ വാതിലടയ്ക്കുകയാണ് കവിത. സഞ്ജു ചോദിക്കുന്നു, അപ്പച്ചി എന്താ ഇവിടെ നിൽക്കുന്നത്? കവിത പറയുന്നു, അതെ, ഞാനൊരു ഫ്രണ്ടിനോട് സംസാരിച്ചു നിന്നതാ. അവര് മൂന്നാറിന് പോകുന്നു, മഴയുടെ കാര്യം പറയുമായിരുന്നു. ലച്ചു മനസ്സിൽ പറയുന്നു, ദൈവമേ അദ്ദേഹവും വന്നു. കവിത ചോദിക്കുന്നു, സഞ്ജു കിടന്നില്ലേ? അപ്പോൾ സഞ്ജു പറയുകയാണ്, ഞാൻ ഈ ബാൽക്കണിയിലെ ഡോറ് ലോക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാൻ വന്നതാ. മുമ്പ് ഇവിടെ ഒരു കില്ലർ വന്നതിന് ശേഷം ഞാൻ അക്കാര്യം ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ വാതിലിന്റെ അരികിലേക്ക് വന്ന് സഞ്ജു പറയുകയാണ്, കണ്ടോ, ഈ ഡോറ് ലോക്ക് ചെയ്യാൻ ആരും വന്നിട്ടില്ല. വാതിൽ തുറന്നിട്ട് സഞ്ജു പറയുകയാണ്, താഴെ നിൽക്കുന്ന ഒരാൾക്ക് എളുപ്പത്തിൽ മുകളിലെത്താൻ കഴിയുന്നത് ഈ ബാൽക്കണി വഴിയാ. ഇതൊക്കെ ഇവിടെ ആരോട് പറയാ? അങ്ങനെ സഞ്ജു വാതിലടച്ച് കുറ്റിയിടുകയാണ്. ഇത് കണ്ട് കവിത ടെൻഷനോടുകൂടി നിൽക്കുമ്പോൾ സഞ്ജു പറയുന്നു, അപ്പച്ചി റൂമിലേക്ക് പോയിക്കോ, നല്ല മഴ ഇടിയുണ്ട്. പുഞ്ചിരിച്ചുകൊണ്ട് കവിത പറയുന്നു, ആ ഞാൻ പോവാ, സഞ്ജു ഇവിടെ നിൽക്കണ്ട കേട്ടോ. ശരി എന്ന് പറഞ്ഞ് കവിത റൂമിലേക്ക് പോകുകയാണ്. സച്ചി ഉറങ്ങിയോന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് സഞ്ജു സച്ചിയുടെ റൂമിലേക്ക് പോകുന്നു. ലച്ചു ടെൻഷനോടുകൂടി മനസ്സിൽ പറയുന്നു, എന്റെ ദേവി, ഇനി ഞാൻ എന്ത് ചെയ്യും? ഡോറും അകത്തു നിന്ന് ലോക്ക് ചെയ്തല്ലോ. നേരം വെളുത്താൽ ഞാനങ്ങനെ അകത്ത് കിടക്കും, എന്നെ കാണാതെ എല്ലാവരും അന്വേഷിക്കും. വെല്ലിമ കൂടി ഇവിടെ ഉള്ളതാ കൂടുതൽ അപകടമാകാൻ പോകുന്നത്. കവിതയുടെ ഭർത്താവും ഇവിടെ വരും. ഞാൻ എന്ത് ചെയ്യും ദൈവമേ? ഇങ്ങോട്ട് വരാതെ മുറിയിലേക്ക് പോയാ മതിയായിരുന്നു. വെല്ലിമ ചോദിച്ചാൽ എന്തെങ്കിലും പറയാമായിരുന്നു. വെല്ലിമയെ വിശ്വസിപ്പിക്കാനാ ഇങ്ങോട്ട് വന്നത്. അതിനേക്കാൾ വലിയ ആപത്തിലായല്ലോ ദേവി. തുടർന്ന് കവിത ടെൻഷനോടുകൂടി ഗൗതവിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ഗൗതം ഫോൺ എടുക്കുന്നില്ല. കവിത പറയുന്നു, ഷോ എന്തൊരു കഷ്ടമാ. ഗൗതവിന്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, പക്ഷേ എടുക്കുന്നില്ല. ഇങ്ങോട്ട് വന്നാൽ ആപത്താണെന്ന് എങ്ങനെ പറയും? സഞ്ജു സച്ചിയുടെ റൂമിലേക്കാ പോയത്. അവൻ എപ്പോ പുറത്തിറങ്ങുമെന്ന് അറിയില്ല. ടെറസിലെ ഡോറ് തുറന്നിടാനും പറ്റില്ല. ഒരു ക്ഷമയില്ലാത്ത മനുഷ്യനാ ഗൗതം. തുടർന്ന് ലച്ചു തണുത്തു വിറച്ച് ബാൽക്കണിയുടെ അരികിലെ സ്റ്റെപ്പിൽ ഇരിക്കുകയാണ്. ഈ സമയം മുഖമൊക്കെ മറച്ച് താഴേക്ക് ഇറങ്ങി വരികയാണ് ഗൗതം. ലച്ചു ഞെട്ടി അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ മിണ്ടി പോകരുതെന്ന് പറഞ്ഞ് ഒരു കത്തി കാണിച്ച് ഗൗതം പറയുന്നു, അനങ്ങരുത്, നീ മിണ്ടി പോയാൽ കൊന്നുകളയും ഞാൻ. ലച്ചു ചോദിക്കുന്നു, നിങ്ങൾ ഗൗതമല്ലേ? അപ്പോൾ മുഖം കാണിച്ചുകൊണ്ട് ഗൗതം പറയുന്നു, അതേടി. ലച്ചു പറയുന്നു, എനിക്കറിയാം നിങ്ങൾ കവിത ചേച്ചീനെ കാണാനാ വന്നതെന്ന്. നിങ്ങൾ ഇപ്പൊ ഇവിടുന്ന് പോയില്ലെങ്കിൽ ഞാൻ എല്ലാവരെയും വിളിച്ചുകൂട്ടും. ഗൗതം ചോദിക്കുന്നു, നീ അമ്മു അല്ലേ? ലച്ചു പറയുന്നു, അതെ അമ്മു തന്നെയാ. ഉടനെ ഗൗതം ചോദിക്കുകയാണ്, എന്തിനാടി നട്ടപ്പാതിരയ്ക്ക് മഴയത്ത് നീ ഇവിടെ നിൽക്കുന്നത്? ഈ സമയം വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന കവിത ലച്ചുവിനെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ്. ലച്ചു ടെൻഷനോടുകൂടി നിൽക്കുമ്പോൾ കവിത ചോദിക്കുന്നു, നീ എന്താ ഇവിടെ? ഗൗതം പറയുന്നു, ചാകാൻ വന്നതാ. കവിത ചോദിക്കുന്നു, നീ എന്തിനാടി ഇവിടെ വന്ന് നിൽക്കുന്നത്? പറയടി. ഡോർ അകത്തു നിന്ന് ലോക്കായിരുന്നല്ലോ. പെട്ടെന്ന് ലച്ചുവിനെ തന്റെ അരികിലേക്ക് നിർത്തി കഴുത്തിൽ കത്തിവെച്ചുകൊണ്ട് ഗൗതം പറയുന്നു, കവിത നീ പൊയ്ക്കോ, സമയം അടുത്തപ്പോഴാ ഇവിടെ എന്റെ കയ്യിൽ വന്ന് വീണത്. ഇവിടെ കാര്യം ഞാൻ ഏറ്റു, പൊയ്ക്കോ. ഇവളെ കൊണ്ടുള്ള ശല്യം ഇന്ന് തീരും. കവിത പറയുന്നു, ഗൗതം വേണ്ട, മുറി വേൽപ്പിക്കണ്ട, ടെറസിലേക്ക് കൊണ്ടുപോയി താഴെ ഇട്ടാ മതി, ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കണം. ഗൗതം പറയുന്നു, നീ ഇവിടുന്ന് വേഗം പോകാൻ നോക്ക്, ഡോർ അടയ്ക്കരുത്, ചാരിയാ മതി, വയ്ക്കോ, മാസ്ക് ഇട്ടോ പോന്നും പറഞ്ഞ് കവിത അകത്തേക്ക് കയറി വാതിലടയ്ക്കുകയാണ്. നടക്കടി അങ്ങോട്ടെന്ന് പറഞ്ഞ് ലച്ചുവിനെ പിടിച്ചു വലിച്ച് ടെറസിലേക്ക് കൊണ്ടുപോകുകയാണ്. തുടർന്ന് ലച്ചുവിന്റെ നേരെ കത്തി കാണിച്ച് ഗൗതം ചോദിക്കുന്നു, എടി നീ എന്താടി എന്നോട് പറഞ്ഞത്? നീ ദുർഗയാണെന്നോ? നീ ദുർഗയാണെങ്കിലേ ഞാൻ കാലനാ, അന്നേ ഞാൻ കുറിച്ചതടി, നിന്റെ മരണം എന്റെ കൈകൊണ്ടാ, വാടി ഇങ്ങോട്ട്. ലച്ചു കരഞ്ഞുകൊണ്ട് ഉറക്കെ പറയുന്നു, വിട് വിടന്നെ, വാടി ഇങ്ങോട്ടെന്ന് പറഞ്ഞ് ഗൗതം ലച്ചുവിനെ വാരിയെടുത്ത് ടെറസിൽ നിന്നും താഴെ കിടാനായി തുടങ്ങുകയാണ്. പെട്ടെന്ന് പിന്നിലേക്ക് വന്ന സഞ്ജു ഒരു വലിയ തടിക്കഷ്ണം കൊണ്ട് ഗൗതമിന്റെ തലക്കടിക്കുകയാണ്. വേദന സഹിക്കാനാകാതെ ഗൗതം തലയിലേക്ക് കൈവയ്ക്കുമ്പോൾ താഴേക്ക് ഇറങ്ങിയ ലച്ചു വിശ്വസിക്കാനാകാതെ സഞ്ജുവിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഗൗതമിന്റെ പിന്നിൽ നിന്ന് സഞ്ജു കഴുത്തിൽ കയറി പിടിക്കുമ്പോൾ വിടടാന്ന് പറഞ്ഞ് സഞ്ജുവിനെ പിടിച്ചു തള്ളുകയാണ് ഗൗതം. ഇത് കണ്ട് ടെൻഷനോടുകൂടി നിൽക്കുകയാണ് ലച്ചു. പെട്ടെന്ന് തന്നെ ഗൗതം അവിടെ നിന്ന് ഓടി പോകുകയാണ്. എടാന്ന് വിളിച്ച്
സഞ്ജു കയ്യിലിരിക്കുന്ന തടികഷ്ണം ഗൗതമിന്റെ നേരെ എറിയുന്നുവെങ്കിലും തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഗൗതം ഓടി പോകുകയാണ്. മാസ്ക് വെച്ചിരിക്കുന്നത് കൊണ്ട് അതാരാണെന്ന് സഞ്ജുവിന് മനസ്സിലാകുന്നില്ല. ശേഷം ദേഷ്യത്തോടുകൂടി സഞ്ജു പറയുന്നു, അവൻ രക്ഷപ്പെട്ടു കളഞ്ഞു, ദേ ഒരെണ്ണം. അങ്ങനെ സഞ്ജു ലച്ചുവിന്റെ നേരെ കൈ ഉയർത്തുമ്പോൾ കണ്ണടച്ച് ഭയന്ന് നിൽക്കുകയാണ് ലച്ചു. സഞ്ജു ചോദിക്കുന്നു, മരിക്കാൻ തന്നെ ഉറപ്പിച്ചോ നീ? വാ ഇങ്ങോട്ട്. അങ്ങനെ ലച്ചുവിന്റെ കൈയും പിടിച്ച് സഞ്ജു ലച്ചുവിന്റെ റൂമിലേക്ക് വരുന്നു. ദേഷ്യത്തോടുകൂടി സഞ്ജു ചോദിക്കുന്നു, രാത്രി കിടക്കാൻ നിനക്ക് ബാൽക്കണി മാത്രമേ കിട്ടിയുള്ളൂ? കുറച്ചു മുമ്പ് നീ എങ്ങോട്ട് പോയെന്നറിയാൻ ഞാൻ ഇറങ്ങി വന്നതാ. നിന്നെ നിന്റെ റൂമിൽ കിടന്നുറങ്ങാൻ ആ സ്ത്രീ അനുവദിക്കില്ലെന്ന് എനിക്കറിയാം. നേരത്തെ കവിതാപ്പച്ചിയെ കണ്ട് ഞാൻ വന്നപ്പോൾ നിന്നെ ആ ബാൽക്കണിയിൽ ഞാൻ കണ്ടതാ. നീ എന്താ കരുതിയത്? നിന്നെ ഞാൻ ശ്രദ്ധിക്കാതെയാ ഡോർ അടച്ചതെന്നോ? അപ്പച്ചി അവിടെ നിന്ന് പോകാനാ ഞാൻ അങ്ങനെ ചെയ്തത്? നീ ഇങ്ങനെ ഓരോന്ന് കാട്ടിക്കൂട്ടിയാൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഓടി എത്തിയില്ലായിരുന്നെങ്കിൽ അയാൾ നിന്നെ കൊന്നു കളഞ്ഞേനെ. എടോ, ഇത് ഈ വീട്ടിൽ രണ്ടാമത്തെ അറ്റാക്കാ. എന്നെ ലക്ഷ്യം വെച്ചാ വന്നേന്ന് എനിക്കറിയാം. കത്തിക്ക് തലവെച്ച് കൊടുക്കാൻ നീയും. ലച്ചു ചോദിക്കുന്നു, അത് ആരാന്ന് മനസ്സിലായോ? ഉടനെ സഞ്ജു ചോദിക്കാണ്, ഇതിൽ മനസ്സിലാക്കാൻ എന്തിരിക്കുന്നു? എന്റെ മരണം ആഗ്രഹിക്കുന്ന ആരോ ഒരാളയച്ച വാടക കൊലയാളി. ഈ വിവരം നാളെ ഇവിടെ ആരോടെങ്കിലും പറയാൻ പറ്റുമോ? അതില് നീ വന്ന് പെട്ടുപോയില്ലേ? നീ എന്തിനാ അവിടെ ചെന്ന് കിടന്ന് മഴ നനങ്ങിയെന്നാകും എല്ലാവരും ചോദിക്കുക. നിന്ന് വിറയ്ക്കുക, ഡ്രസ് മാറി വാതിലടച്ച് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ദേ, ഇനി നീ ഈ റൂം വിട്ടിറങ്ങിയാൽ എന്റെ സ്വഭാവം മാറും. പറഞ്ഞത് കേട്ടോ. പിന്നെ ആര് വന്ന് വിളിച്ചാലും വാതിൽ തുറക്കരുത്. ഇല്ലാന്ന് ലച്ചു പറയുമ്പോൾ സഞ്ജു അവിടെ നിന്ന് പോകുകയാണ്. കരഞ്ഞുകൊണ്ട് ലച്ചു പറയുന്നു, എല്ലാവരെയും വിശ്വസിച്ച് സ്നേഹിക്കുകയാണ് അദ്ദേഹം. ഈ വീട്ടിൽ നടക്കുന്നതൊന്നും അദ്ദേഹം അറിയുന്നില്ല. അദ്ദേഹത്തിന്റെ മരണം കാണാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ശത്രുവ കവിതാപ്പച്ചി എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നില്ല. അദ്ദേഹത്തിനോട് അത് പറയാനുള്ള എന്തർഹതയാ എനിക്കുള്ളത്? എല്ലാം കവിതേച്ച് നിഷേധിച്ചു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും അത് മാത്രമേ വിശ്വസിക്കൂ. പടി കേൾക്കേണ്ടി വരുന്നത് ഞാനാകും. എന്റെ മുന്നിൽ കവിതേച്ചി തലയുയർത്തി നടക്കുന്നത് ആ ധൈര്യത്തില. അദ്ദേഹത്തെ സഹായിക്കാനൊന്നിനും എനിക്ക് കഴിയുന്നില്ലല്ലോ ദൈവമേ. അങ്ങനെ ലച്ചു റൂമിന്റെ വാതിലടക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് രാവിലെ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന സച്ചിയുടെ അരികിലേക്ക് ചായയുമായി വരികയാണ് രാജു. സച്ചിയെ ചായ വാങ്ങുമ്പോൾ അരികിലേക്ക് ഇരുന്ന രാജു പറയുന്നു, തച്ചിലെടുത്തുകാരൊക്കെ മടങ്ങിപ്പോകാനുള്ള തയ്യാറെടുപ്പില. സച്ചി പറയുന്നു, നന്ദൂട്ടം പറഞ്ഞു. രാജു പറയുകയാണ്, ഗ്രഹണം കഴിഞ്ഞു കിട്ടിയതുപോലെ ഉണ്ട് സച്ചി. ഈ സമയം ബാഗുമായി അവിടേക്ക് വരികയാണ് ലച്ചു. പിന്നാലെ നന്ദൂട്ടനും ആനന്ദവല്ലിയും വരുന്നു. കാവേരിയും മുകളിലേക്ക് കയറി വരികയാണ്. ലച്ചു ബാഗ് രാജുവിന്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ ബാഗുമായി താഴേക്ക് പോകുകയാണ് രാജു. ആനന്ദവല്ലി ചോദിക്കുന്നു, ആരും എഴുന്നേറ്റ് വന്നില്ലേ ലച്ചു? കാവേരി പറയുന്നു, അച്ഛനും അമ്മയും മുറിവിട്ട് വരാൻ വൈകും. ആനന്ദവല്ലി ചോദിക്കുന്നു, അല്ല സഞ്ജു എഴുന്നേറ്റ് വന്നില്ലേ മോളെ? സച്ചി ഒന്ന് നോക്കിയിട്ട് ലച്ചു പറയുന്നു, ഇന്നലെ ഒരുപാട് ലേറ്റ് ആയിട്ടാ ഉറങ്ങിയത്. പുഞ്ചിരിച്ചുകൊണ്ട് ആനന്ദവല്ലി പറയുന്നു, അച്ഛൻ ഉണരുമ്പോൾ ഞങ്ങൾ പോയ വിവരം പറഞ്ഞേക്ക്. കാവേരി ചോദിക്കുന്നു, വല്യമ്മ ഇന്നലെ തന്നെ പോകുന്ന കാര്യം പറഞ്ഞതല്ലേ? അപ്പോൾ ആനന്ദവല്ലി പറയുകയാണ്, അല്ല ഓണമല്ലേ വരാൻ പോകുന്നത്, നിങ്ങൾ എല്ലാവരും കൂടി ഒരു ദിവസം അങ്ങോട്ട് വരണം, മോൻ വിചാരിച്ചാലേ നടക്കൂ. ഇത് കേട്ട് സച്ചി മൂളുമ്പോൾ ആനന്ദവല്ലി പറയുകയാണ്, സഞ്ജു അതിനൊന്നും നിന്ന് തരത്തില്ല. സച്ചി പറയുന്നു, ആ നോക്കാം. അപ്പോൾ ആനന്ദവല്ലി പറയുകയാണ്, ശ്രീദേവിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല നമ്മൾ തമ്മിലുള്ള ബന്ധം തുടങ്ങിയിട്ട് ആദ്യത്തെ ഓണം അല്ലേ? കാവേരി പുഞ്ചിരിച്ച് നന്ദൂട്ടന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറയുന്നു, നന്ദൂട്ടൻ ഇങ്ങ് വന്നേ. അതെ, അച്ഛൻ എഴുന്നേറ്റ് വരും മുമ്പ് നിങ്ങൾ പോകാൻ ഇറങ്ങിയാലേ? നന്ദൂട്ടൻ ഓണക്കോടി വാങ്ങിക്കാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചതാ. അങ്ങനെ കാവേരി കയ്യിലിരിക്കുന്ന കാശ് കാണിക്കുമ്പോൾ സന്തോഷത്തോടുകൂടി നന്ദൂട്ടൻ പറയുന്നു, ഹായ്. പുഞ്ചിരിച്ചുകൊണ്ട് കാവേരി അത് നന്ദൂട്ടന്റെ പോക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. സച്ചി ചിരിച്ചുകൊണ്ട് പറയുന്നു, കോൾ അടിച്ചല്ലോടാ. ആനന്ദവല്ലി പറയുന്നു, എന്നാൽ എല്ലാവരോടായിട്ടും യാത്ര പറയുക, സമയവും സാഹചര്യവും ഒക്കെ ഒത്തുവന്നാൽ അങ്ങോട്ട് വരാം. ഈ സമയം താഴെ നിന്ന് മുത്തശ്ശൻ ചോദിക്കുന്നു, അമ്മു അവരിറങ്ങിയില്ലേ? രാഹുകാലത്തിന് മുമ്പ് ഇറങ്ങാൻ പറ, ശ്രീദേവി കാത്തു നിൽക്കുന്നു. ഇത് കേട്ട് ആനന്ദവല്ലി പറയുകയാണ്, അച്ഛൻ എഴുന്നേറ്റല്ലോ, വാ മോനെ. അങ്ങനെ നന്ദൂട്ടിനെയും കൂട്ടി താഴേക്ക് പോകുകയാണ് ആനന്ദവല്ലി. പിന്നാലെ കാവേരിയും ലച്ചുവും പോകുന്നു. ഇതെല്ലാം കേട്ട് റൂമിൽ മറങ്ങി നിൽക്കുന്ന സഞ്ജു മാതിലിന്റെ അരികിലേക്ക് വന്ന് സമാധാനത്തോടുകൂടി നിൽക്കുകയാണ്. തുടർന്ന് എല്ലാവരും കാറിന്റെ അരികിലേക്ക് വരുന്നു. ആനന്ദവല്ലി മുത്തശ്ശനോടും മുത്തശ്ശിയോടും പറയുന്നു, ഇന്നലെ തന്നെ പോകാമെന്ന് കരുതി ഇറങ്ങിയതാ. അപ്പോൾ മുത്തശ്ശൻ പറയുകയാണ്, നിങ്ങൾ ആദ്യമായിട്ട് വരുന്നതല്ലേ, ഒരു ദിവസം കൂടി കഴിഞ്ഞ് പോകുന്നതാ നല്ലത്. ശ്രീജ പറയുന്നു, എന്തായാലും അമ്മുവിന്റെ ബന്ധുക്കളെ കാണാൻ കഴിഞ്ഞതില് വളരെ സന്തോഷമുണ്ട്. പറഞ്ഞു കേട്ട് അറിവല്ലേ ഉള്ളൂ. ആനന്ദവല്ലി പറയുന്നു, ശ്രീദേവിയുടെ കൂടി ഒരു ദിവസം ഞങ്ങളുടെ വീട് കാണാൻ വരണം. സഞ്ജുവിന്റെയും ലച്ചുവിന്റെയും കൂടെ വന്നാ മതി. അതും വേണ്ടതല്ലേ? പുഞ്ചിരിച്ചുകൊണ്ട് മുത്തശ്ശി പറയുന്നു, ക്ഷേത്രത്തിൽ വരുമ്പോൾ അങ്ങോട്ട് കയറാം. ആനന്ദവല്ലി പറയുകയാണ്, അങ്ങനെ വന്നാ പോരാ, വീട് കാണാൻ തന്നെ വരണം. ഇത് കേട്ട് മുത്തശ്ശിച്ചിരിക്കുമ്പോൾ ശ്രീജ പറയുന്നു, പോട്ടെ കാവേരി. ആനന്ദവല്ലി പറയുന്നു, ഓണമാ വരാൻ പോകുന്നത്, ഓണത്തിന് എല്ലാവരും വന്നാൽ സന്തോഷം. മുത്തശ്ശൻ പറയുന്നു, ഞങ്ങൾ അങ്ങനെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാം. പുഞ്ചിരിച്ചുകൊണ്ട് ശ്രീജ പറയുകയാണ്, ഇറങ്ങാമേ. അപ്പൊ ശരിയെന്ന് പറഞ്ഞ് ആനന്ദവല്ലിയും ശ്രീജയും നന്ദൂട്ടനും കാറിലേക്ക് കയറുന്നു. മുത്തശ്ശനും മുത്തശ്ശിയും അകത്തേക്ക് പോയതിനു ശേഷം കാവേരി പറയുന്നു, എന്റെ അമ്മു നമ്മളൊരു അഗ്നി പരീക്ഷയിൽ നിന്നും രക്ഷപ്പെട്ടു. എന്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും ടെൻഷൻ അടിച്ചിട്ടില്ല. നിന്റെ വല്യമ്മ എങ്ങോട്ട് തിരിഞ്ഞാലും പിന്നാലെ ഓട്ടമായിരുന്നു. എത്ര തവണയാണെന്നോ
സത്യം പറയാൻ പോയത്? ഇനി ഞാൻ പോയെന്ന് സമാധാനമായിട്ട് ഉറങ്ങട്ടെ. എടാ, നീ സഞ്ജുവിനെ വിളിച്ച് ഗ്രഹണം കഴിഞ്ഞെന്ന് പറ. അങ്ങനെ കാവേരി അകത്തേക്ക് പോകുമ്പോൾ രാജു ചോദിക്കുന്നു, ശരിക്കും എന്തിനാമോ അവര് വന്നത്? അവര് കാശൊന്നും ചോദിച്ചതായിട്ട് അറിയില്ല. മുത്തശ്ശൻ നന്ദൂട്ടിന്റെ കയ്യിൽ കുറച്ച് രൂപ വെച്ച് കൊടുക്കുന്നത് കണ്ടു. അമ്മുവിനെ കാണാൻ തന്നെയാണോ അവര് വന്നത്? കണ്ണിനിറങ്ങിയോണ്ട് രജു പറയുന്നു, ഞാനിപ്പോൾ മരിച്ച് ജീവിക്കുക രാജുവേട്ട. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റൽ ബെഡിലിരിക്കുന്ന സേതുമാധവനെയാണ്. തൊട്ടരികിൽ സ്നേഹയുമുണ്ട്. സേതുമാധവൻ ചോദിക്കുന്നു, സച്ചി വരുമോ മോളെ? സ്നേഹ പറയുകയാണ്, സച്ചിയേട്ടൻ വരുമെന്നുള്ള പ്രതീക്ഷയില അവന്തികയെടുത്ത് ഇങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞത്. ഈ സമയം സേതുമാധവന്റെ ഫോണിലേക്ക് മുത്തശ്ശൻ വിളിക്കുകയാണ്. ഫോണിൽ നോക്കി സ്നേഹ പറയുന്നു, മംഗലശ്ശേരിയിലെ മുത്തശ്ശനാച്ച. ഫോൺ അറ്റൻഡ് ചെയ്ത് സേതുമാധവൻ പറയുന്നു, ഹലോ, ഞാൻ സേതു ആച്ച. മുത്തശ്ശൻ പറയുന്നു, സേതു ഇന്ന് ഡിസ്ചാർജ് ആകുമെന്ന് ഇന്നലെ രാത്രി സച്ചി പറഞ്ഞിരുന്നു. അങ്ങനെ വിളിച്ചതാ? സേതുമാധവൻ ചോദിക്കുന്നു, ഇന്ന് ഡിസ്ചാർജ് ആകുവച്ച, അവൻ അവിടെ ഉണ്ടോ? എന്നെ വീട്ടിലെത്തിക്കാൻ വരുമെന്ന് ഉറപ്പ് പറഞ്ഞിരുന്നു. മുത്തശ്ശൻ പറയുന്നു, സച്ചി ഇവിടുന്ന് പോന്നിട്ടുണ്ട്, അങ്ങോട്ട് തന്നെയാ വന്നിരിക്കുന്നത്. എങ്ങനെയുണ്ട് ഇപ്പോൾ? സുഖമായില്ലേ മോന്? സേതുമാധവൻ പറയുന്നു, നല്ല സുഖമുണ്ട് അച്ഛ. മനസുഖത്തേക്കാൾ വലിയ ഔഷധം വേറെന്താ ഉള്ളത്? എല്ലാത്തിനും നന്ദി പറയേണ്ടത് മംഗലശ്ശേരിയിലെ ഓരോരുത്തരോടുമാ. എന്റെ ജീവനും ജീവിതവും തിരിച്ചു തന്നത് നിങ്ങളാ. മുത്തശ്ശൻ പറയുന്നു, അത് ഞങ്ങളുടെ കടമയല്ലേ മോനെ. ഇനി ഒരു ടെൻഷനും വേണ്ട. സേതു എങ്ങനെ ആഗ്രഹിച്ചോ അതുപോലെ സച്ചിയുടെ കല്യാണം നടക്കും. സേതുമാധവൻ പറയുന്നു, പ്രാർത്ഥിക്കണേ അച്ഛ, അവിടുത്തെ കുടുംബക്ഷേത്രത്തിൽ എനിക്ക് പൂജകളും ഉണ്ട്. മുത്തശ്ശൻ പറയുന്നു, എന്താ വേണ്ടതെന്ന് നീ എന്നെ അറിയിച്ചാ മതി. സേതുമാധവൻ പറയുകയാണ്, ശരി അച്ഛ, ഇവിടെ നിറങ്ങിയിട്ട് വിളിക്കാം. ശരി മോനെ എന്ന് പറഞ്ഞ് മുത്തശ്ശൻ ഫോൺ കട്ട് ചെയ്യുമ്പോൾ സേതുമാധവന്റെ അരികിലേക്ക് വരികയാണ് സച്ചി. സന്തോഷത്തോടുകൂടി സേതുമാധവൻ മോനെ എന്ന് വിളിക്കുമ്പോൾ അവിടേക്കിരിക്കുന്ന സച്ചിയോട് സ്നേഹ പറയുന്നു, സച്ചിയേട്ട, ഹോസ്പിറ്റലിലെ ബില്ല് പേ ചെയ്തിട്ടുണ്ട്, എല്ലാം പാക്കും ചെയ്തു. സേതുമാധവൻ പറയുന്നു, മംഗലശ്ശേരിയിലെ അച്ഛനോട് സംസാരിക്കുകയായിരുന്നു, നീ വരുന്നുണ്ടോന്നറിയാൻ. സേതുമാധവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് സച്ചി പറയുന്നു, വരുമെന്ന് ഞാൻ പറഞ്ഞതാണല്ലോ അച്ഛ. സ്നേഹ പറയുന്നു, അവന്തികയെടുത്ത് വരില്ലെന്ന് കൂടി അറിഞ്ഞപ്പോൾ അച്ഛന് ടെൻഷനായി. എന്തിനാ ടെൻഷൻ എന്ന് സച്ചി ചോദിക്കുമ്പോൾ സ്നേഹ പറയുകയാണ്, ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തു, ഞാൻ മാത്രമല്ലേ ഉള്ളൂ. സേതുമാധവൻ പറയുന്നു, ഇത് അച്ഛന്റെ പുനർജന്മമാ മോനെ, നിന്റെ വിവാഹം കാണാനുള്ള ഭാഗ്യമില്ലാതെ മരിക്കേണ്ടി വരുമെന്ന് ഞാൻ കരുതി. അങ്ങനെ തന്നെ സംഭവിച്ചെന്നാ ഞാൻ കരുതുന്നത്. പക്ഷെ എന്റെ മോൻ അച്ഛനെ തിരികെ കൊണ്ടുവന്നു. അച്ഛന്റെ ആഗ്രഹം സാധിച്ചു തരാൻ അച്ഛനു വേണ്ടി ജീവിച്ച ഒരു മകന്റെ കഥ പുരാണത്തിലുണ്ട്. എനിക്കും ദൈവം അങ്ങനെ ഒരു മകനെ തന്നു. അങ്ങനെ സേതുമാധവൻ കണ്ണുനിറങ്ങിയിരിക്കുമ്പോൾ സച്ചി പറയുന്നു, അച്ഛ കരയല്ലേ അച്ഛ? അപ്പോൾ സേതുമാധവൻ പറയുകയാണ്, ഇത് ആനന്ദക്കണ്ണീരാ മോനെ. അതിനുശേഷം കാണിക്കുന്നത് അവന്തിക ഫോണിലൂടെ പറയുന്നു, അയ്യോ വേണ്ട അഖിൽ, അച്ഛനുമായിട്ട് സച്ചി ഹോസ്പിറ്റലിൽ നിന്നും പുറപ്പെട്ടു കഴിഞ്ഞു. രാവിലെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നത് കൊണ്ടാ സച്ചി ഏൽപ്പിച്ചത്. ശരി എന്ന് പറഞ്ഞ അവന്തിക ഫോൺ കട്ട് ചെയ്യുമ്പോൾ അവിടേക്ക് വരികയാണ് സ്നേഹ. അവന്തിക ചോദിക്കുന്നു, നിങ്ങൾ എപ്പോ എത്തി? സ്നേഹ പറയുന്നു, ഞങ്ങളിപ്പോ വന്ന് കയറിയതേ ഉള്ളൂ. അവന്തിക ചോദിക്കുന്നു, സച്ചി കൂടെ ഉണ്ടല്ലോ അല്ലേ? പിന്നില്ലേ, ഏട്ടത്തി വാന്ന് പറഞ്ഞ് അവന്തികയും കൂട്ടി താഴേക്ക് പോകുകയാണ് സ്നേഹ. തുടർന്ന് സേതുമാധവനെ റൂമിലേക്ക് കൊണ്ടിരുത്തുകയാണ് സച്ചിയും സന്ദീപും. സേതുമാധവൻ പറയുന്നു, വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ എന്തൊരാശ്വാസവാ, അവന്തിക ഇവിടെ ഇല്ലേ മോനെ? സന്ദീപ് പറയുന്നു, ഏട്ടത്തി ഇപ്പൊ ഓഫീസിൽ നിന്ന് വന്നതേ ഉള്ളൂ. ഈ സമയം അച്ഛാന്ന് വിളിച്ച് സന്തോഷത്തോടുകൂടി അവിടേക്ക് വന്ന് സേതുമാധവന്റെ കയ്യിലേക്ക് പിടിക്കുകയാണ് അവന്തിക. സേതുമാധവൻ പറയുന്നു, അവന്തികെ അച്ഛൻ തിരിച്ചു വന്നു മോളെ. അപ്പോൾ അവന്തിക പറയുകയാണ്, അതിനുവേണ്ടിയല്ലേ അച്ഛ ഞങ്ങൾ ഈ പ്രാർത്ഥനകളുമായിട്ട് കഴിഞ്ഞത്. സേതുമാധവൻ പറയുകയാണ്, എന്റെ മക്കളെ ഇങ്ങനെ കൺകുളിർക്ക കാണാൻ ദൈവം ഭാഗ്യം തന്നു. എന്റെ മൂത്ത മകൻ നന്ദം കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോകുക. ഇത് കേട്ട് അവന്തിക വിഷമത്തോടുകൂടി ഇരിക്കുമ്പോൾ സേതുമാധവൻ പറയുന്നു, മോള് വിഷമിക്കണ്ട, ഒരു ദിവസം നന്ദൻ വരും, നിങ്ങൾ ഒന്നിക്കുന്നത് കാണാനുള്ള ഭാഗ്യവും ഈ അച്ഛനുണ്ടാകും. ദൈവം അതിനൊരു അവസരം കൂടി എനിക്ക് തന്നിട്ടേ തിരിച്ചു വിളിക്കൂ. സച്ചി പറയുന്നു, അച്ഛൻ കുറച്ചുനേരം റെസ്റ്റ് എടുക്ക്, യാത്ര കഴിഞ്ഞ് വന്നതല്ലേ. സച്ചിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് സേതുമാധവൻ പറയുകയാണ്, നീ പോകല്ലേ മോനെ? അപ്പോൾ സച്ചി പറയുന്നു, ഞാൻ അച്ഛന്റെ കൂടെ തന്നെ ഇല്ലേ? സ്നേഹ ചോദിക്കുന്നു, അച്ഛ കഴിക്കാൻ എന്താ വേണ്ടത്? ഇപ്പൊ വേണ്ട മോളെന്ന് സേതുമാധവൻ പറയുമ്പോൾ അവന്തിക പറയുന്നു, സച്ചി പറഞ്ഞതുപോലെ അച്ഛൻ കുറച്ചുനേരം കിടക്ക്. സന്ദീപ്, നീ അച്ഛനെ ഒന്ന് സഹായിക്ക്. സച്ചി ഒന്ന് വന്നേ. അങ്ങനെ സച്ചിയും കൂട്ടി അവിടെ നിന്ന് പോകുകയാണ് അവന്തിക. അച്ഛൻ വന്നേ അച്ഛ എന്ന് പറഞ്ഞ് സന്ദീപും സ്നേഹയും സേതുമാധവന്റെ കയ്യിലേക്ക് പിടിക്കുമ്പോൾ സേതുമാധവൻ പറയുന്നു, നിങ്ങൾ ഇരിക്ക്, അവൻ ഇവിടെ നിൽക്കുമോ മോനെ? സന്ദീപ് പറയുകയാണ്, ഏട്ടത്തി സംസാരിക്കട്ടെ അച്ഛ, അച്ഛന്റെ കൂടെ സച്ചിയേട്ടനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയല്ലേ ഏട്ടത്തി ഹോസ്പിറ്റലിൽ വരാതിരുന്നത്. സേതുമാധവൻ പറയുന്നു, അവന്തിക നമുക്ക് വേണ്ടി ചെയ്യുന്നതിന് എങ്ങനെയാ മക്കളെ നന്ദി പറയുക? തുടർന്ന് സച്ചി ചോദിക്കുന്നു, എന്താ ഏട്ടത്തി? അപ്പോൾ അവന്തിക പറയുകയാണ്, ഇനി ഇതൊരു കല്യാണ വീടാണെന്ന് സച്ചിക്ക് അറിയാലോ. അച്ഛൻ ഹോസ്പിറ്റലിലായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു മൂഡല്ല ഇനി അങ്ങോട്ട്. ഇനി അച്ഛന് നമ്മളാൽ കൊടുക്കാൻ പറ്റുന്ന സന്തോഷവും നമ്മൾ കൊടുക്കണം. നിന്റെ ഏട്ടൻ സ്ഥലത്തുണ്ടായിരുന്നെങ്കിൽ ഞാൻ തനിച്ചിത്രയും ടെൻഷൻ അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. സന്ദീപിന് എന്ത് ചെയ്യാനാകും? കൂടെ കൂട്ടായിട്ട് വരാനല്ലേ കഴിയൂ. സച്ചി പറയുന്നു, ഏട്ടത്തി വിഷയത്തിലേക്ക് വരും. അവന്തിക ചോദിക്കുന്നു, അതെന്താണെന്ന് നിനക്ക് തന്നെ അറിയില്ലേ? അതല്ലേ നീ ധൃതിപ്പെടുന്നത്? ഇനിയും കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ, തിരക്കുകൾ ഏറി വരുവാണ്. നീ ഇവിടെ തന്നെ ഉണ്ടാകണേ സച്ചി, ഇത് എന്റെ ഒരു റിക്വസ്റ്റാ. നീ അത് തള്ളി
കളഞ്ഞിട്ട് പോകരുത്. ശശി പറയുന്നോ, ഞാൻ നിങ്ങൾക്ക് തന്ന വാക്ക് ഏട്ടത്തി മറക്കരുത്. നിങ്ങൾ പറയുന്ന പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടാൻ ഞാൻ ഉണ്ടാകും. അതല്ലാതെ ഒരു വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല. ഉണ്ടോ? ഇത് കേട്ട് അവന്തിക ശശി എന്ന് വിളിക്കുമ്പോൾ അവന്തികയെ തടഞ്ഞുകൊണ്ട് ശശി പറയുന്നു, നോ, ഞാൻ പറയുന്നത് ഏട്ടത്തി കേട്ടാ മതി. അതല്ലാതെ ഏട്ടത്തിയുടെ നിബന്ധനകൾ സാധിച്ചു തരാൻ എനിക്ക് കഴിയില്ല. മുഹൂർത്തത്തിന് നിങ്ങളുടെ ആവശ്യം സാധിച്ചു തരാൻ ശശി കതിർ മണ്ഡപത്തിൽ ഉണ്ടാകും. അതിന് ഞാൻ എവിടുന്ന് വരുന്നു, എങ്ങനെ വരുന്നു എന്നൊന്നും നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. മറ്റൊന്നിനും ശശി ആരും പ്രതീക്ഷിക്കേണ്ടതുമില്ല. ഞാൻ പോകുന്നു. അങ്ങനെ ശശി അവിടെ വന്ന് പോകുമ്പോൾ ടെൻഷനോടുകൂടി ആലോചിച്ച് കേൾക്കുന്ന അവന്തികയെ കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.